രാമായണത്തിലെ 10 തലയുള്ള വില്ലനാണ് രാവണൻ. സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നതും രാമനുമായുള്ള യുദ്ധവും ഒക്കെയാണ് രാവണനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും ഓർക്കുന്നത്. എന്നാൽ രാവണന്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പലരും പറയാറില്ല. കിടിലൻ ഫ്ലാഷ് ബാക്കുള്ള കഥാപാത്രമാണ് രാവണൻ. ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ രാവണനുമുണ്ട് മുൻജന്മം. ശ്രീരാമന്റെ കാലത്ത് രാവണൻ വില്ലനായിരുന്നെങ്കിൽ മുൻജന്മത്തിൽ വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാരായിരുന്നു രാവണനും സഹോദരൻ കുംഭകർണനും. ഒരു ശാപം കൊണ്ടാണ് ഇവർ വിഷ്ണുവിന്റെ ശത്രുക്കളായി മാറിയത്. ആ കഥ ഇങ്ങനെയാണ്. വൈകുണ്ഠത്തിലാണല്ലോ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത്. വിഷ്ണുവിനെ കാണാൻ ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത് കുമാരന്മാർ വൈകുണ്ഠത്തിലെത്തി. ജയവിജയന്മാർക്കായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി ഇൻചാർജ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ കാണാനെത്തിയ സനത് കുമാരന്മാരെ ജയവിജയന്മാർ തടഞ്ഞു നിർത്തി. അപ്പോൾ തന്നെ സനത് കുമാരന്മാരുടെ ഈഗോ വർക്കൗട്ടായി. അടിപൊളി ശാപവും നൽകി. അടുത്ത 3 ജന്മം ഭൂമിയിൽ അസുരന്മാരെ ജനിക്കട്ടെ എന്നും ഈ സമയത്ത് വിഷ്ണുവിനെ ദുഷിച്ച് ജീവിക്കാൻ ഇടവരട്ടെ എന്നുമായിരുന്നു ശാപം. മാത്രമല്ല, ഈ 3 ജന്മങ്ങളിലും വിഷ്ണുവിന്റെ അവതാരങ്ങൾ നിങ്ങളെ വകവരുത്തുമെന്നും കൂടി സനത് കുമാരന്മാർ ശപിച്ചു. അങ്ങനെ ആദ്യ ജന്മത്തിൽ അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുമായി പിറന്നു. വരാഹം, നരസിംഹം എന്നീ അവതാരങ്ങളിലൂടെ വിഷ്ണു ഇവരെ നിഗ്രഹിച്ചു. 2 ജന്മത്തിലാണ് ജയവിജയന്മാർ രാവണനും കുംഭകർണനുമായി ജനിച്ചത്. ഈ സമയത്താണ് വിഷ്ണു ശ്രീരാമ അവതാരമെടുത്ത് ഇവരെ നിഗ്രഹിച്ചത്. ശ്രീകൃഷ്ണ അവതാര സമയത്തും ഇവർ വീണ്ടും ജന്മമെടുത്തു. ശിശുപാലനും ദന്തവക്രതനുമായിട്ടായിരുന്നു ഇരുവരുടെയും ജന്മം. അപ്പോൾ ശ്രീകൃഷ്ണനായിരുന്നു ഇരുവരെയും വധിച്ചത്. ഇനി രാവണ ജന്മത്തെ കുറിച്ച് പറയാം. വൈശ്രവൻ എന്ന ബ്രാഹ്മണ മുനിയുടെ ആദ്യത്തെ കൺമണിയായിരുന്നു രാവണൻ. വൈശ്രവന് 10 മക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ മകന് 10 തലകൾ ഉണ്ടായിരുന്നു. 10 തലകളോടെയാണ് രാവൺ ജനിച്ചത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ രാവണന് 10 തലകൾ ഇല്ലായിരുന്നു. 10 പേരുടെ ബുദ്ധി ഉള്ളതുകൊണ്ട് അങ്ങനെ പറയപ്പെട്ടെന്നുമാണ് ചില കഥകൾ. വേദങ്ങളിലും ശാസ്ത്ര കലകളിലും രാവണന് പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇത് ചിത്രീകരിക്കാൻ ചിത്രകാരന്മാർ രാവണന് 10 തല വരച്ചു ചേർത്തു. ഇതോടെയാണ് രാവണൻ 10 തലയുള്ള ആളായി അറിയപ്പെട്ടത്. ഒടുങ്ങാത്ത ആഗ്രഹമുള്ള ആൾ എന്ന് കാണിക്കാൻ 20 കൈകളും രാവണനുള്ളതായി ചിത്രകാരന്മാർ വരച്ചുണ്ടാക്കി. രാവണനെ വധിച്ച ശ്രീരാമൻ ബ്രഹ്മഹത്യ എന്ന പാപം തീർക്കാൻ രാമേശ്വരത്തെത്തിയ കഥ പ്രസിദ്ധമാണ്. അപ്പോൾ രാവണൻ ബ്രാഹ്മണനാണോ രാക്ഷസനാണോ എന്ന സംശയമുണ്ടാകും. രാവണൻ ഒരേ സമയം ബ്രാഹ്മണനും രാക്ഷസനുമായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ? സുമാലി എന്ന രാക്ഷസ രാജാവിന്റെ മകൾ കൈകസി ആയിരുന്നു രാവണന്റെ മാതാവ്. ദൈത്യ എന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു സുമാലി. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു സുമാലിയുടെ ആഗ്രഹം. പക്ഷേ ലോകത്തിലെ രാജാക്കന്മാരെല്ലാവരും തന്നെക്കാൾ ശക്തി കുറഞ്ഞവരാണെന്ന് സുമാലി മനസ്സിലാക്കി. അങ്ങനെയാണ് വൈശ്രവ മുനിയെ ഭർത്താവാക്കാൻ കൈകസി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് രാവണൻ ഭാഗികമായി രാക്ഷസനും ഭാഗികമായി ബ്രാഹ്മണനുമാണ് എന്ന് പറയുന്നത്. വൈശ്രവന് കൈക്കസിലുണ്ടായ മക്കളാണ് രാവണനും വിഭീഷണനും കുംഭകർണനും ശൂർപ്പണക എന്ന സഹോദരിയും. ശൂർപ്പണകയുടെ കണ്ണുകൾ മീനിന്റെ കണ്ണുകൾ പോലെയായിരുന്നു. മീൻ പോലെയുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നതിനാൽ മീനാക്ഷി എന്നായിരുന്നു ശൂർപ്പണക അറിയപ്പെട്ടിരുന്നത്. ചെറുപ്പത്തിലെ തന്നെ അഹങ്കാരിയും പോക്കിരിയുമായിരുന്നു രാവണൻ. എന്നാൽ പഠിക്കാൻ ബഹുകേമനും. ഇത് മനസ്സിലാക്കി വൈശ്രവൻ തന്നെയാണ് രാവണന് സകല വിദ്യകളും അഭ്യസിപ്പിച്ചത്. സംഗീതത്തിലും രാവണൻ തൽപരനായിരുന്നു. കിട്ടുമ്പോഴൊക്കെ വീണ വായിക്കുക എന്നതും രാവണന്റെ വിനോദമായിരുന്നു. വീണയുടെ ചിത്രമായിരുന്നു രാവണന്റെ കൊടിയടയാളം. മുത്തച്ഛനായ സുമാലിക്ക് തന്നെയാണ് രാവണൻ നിന്നും ആദ്യം പണി കിട്ടിയത്. സുമാലിയെ പുറത്താക്കി സൈന്യത്തിന്റെ ആധിപത്യം ഏറ്റെടുത്ത രാവണൻ ദൈത്യയുടെ രാജാവായി സ്വയം അവരോധിച്ചു. കുബേരനിൽ നിന്നാണ് രാവണൻ ലങ്ക പിടിച്ചെടുക്കുന്നത്. വിശ്വകർമാവ് കുബേരന് വേണ്ടി നിർമ്മിച്ച ദ്വീപായിരുന്നു ലങ്ക. ലങ്ക വിട്ടു നൽകാൻ രാവണൻ കുബേരനോട് ആവശ്യപ്പെട്ടു. രാവണനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കുബേരൻ ലങ്ക വിട്ടു നൽകുകയായിരുന്നു. അക്കാലത്ത് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വരെയുള്ള ആളായിരുന്നു കുബേരൻ. മായൻ കുബേരന് നിർമ്മിച്ചു നൽകിയ വിമാനമായിരുന്നു പുഷ്പക വിമാനം. ഈ വിമാനവും രാവണൻ തട്ടിയെടുത്തു. തട്ടിയെടുത്ത വിമാനത്തിൽ വന്നാണ് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത്. രാവണനെ വധിച്ച് ശ്രീരാമൻ ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് പറഞ്ഞതും ഈ വിമാനത്തിലായിരുന്നു. പിന്നീട് ഈ വിമാനം രാവണന്റെ സഹോദരൻ വിഭീഷണന് നൽകുകയായിരുന്നു. രാവണൻ ലങ്ക ഭരിച്ചത് മാവേലി കേരളം ഭരിച്ച പോലെയായിരുന്നു. പ്രജകളെല്ലാം വളരെ സംതൃപ്തരായിരുന്നു. ഇതിനിടെ ബ്രഹ്മ തപസ്യ ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താനും രാവണൻ മറന്നില്ല. തനിക്ക് അമരത്വം വേണമെന്ന് രാവണൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. അത് തരാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. എന്നാലും എന്തെങ്കിലും വരം കൊടുക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ദിവ്യ അമൃത വരമായി നൽകി. പൊക്കുൾക്കൊടിക്ക് താഴെയാണ് രാവണൻ ഇത് സൂക്ഷിച്ചത്. ഇത് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ആർക്കും വധിക്കാൻ കഴിയില്ലായിരുന്നു. തന്നെ ഈശ്വരന്മാരായ ആർക്കും കൊല്ലാൻ കഴിയരുത് എന്ന വരം കൂടി രാവണൻ ആവശ്യപ്പെട്ടു. എന്നാൽ മനുഷ്യനെ രാവണൻ അതിൽ ഉൾപ്പെടുത്തിയില്ല. തന്നെ ഒരു മനുഷ്യന് വധിക്കാൻ കഴിയില്ലെന്ന അഹങ്കാരം രാവണൻ ഉണ്ടായിരുന്നു. എന്നാൽ വിഷ്ണു രാമൻ എന്ന മനുഷ്യനെ വന്ന് രാവണനെ വധിക്കുകയായിരുന്നു.